സോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഞാനിപ്പോൾ ഉള്ളത് ഹൈദരാബാദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇപ്പം സമയം 2 മണിയാണ് വെളുപ്പിന്. അപ്പം ഫേസ്ബുക്കിൻ്റെ ഓഫീസിലേക്കുള്ള ആ ഒരു ഹൈദരാബാദ് യാത്രാ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടാണോ എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പറയട്ടെ, എന്നിട്ട് നമുക്ക് ഈ വ്ളോഗ് ആരംഭിക്കാം. അപ്പം ഞാനിപ്പം ഫേസ്ബുക്കിൻ്റെ പ്രോഗ്രാമെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് എയർപോർട്ടിലേക്ക് വന്ന് വെളുപ്പിനെയാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. സോ ഇബാദും വീണയും ബാക്കി എല്ലാവരും അവിടെ താഴെ അവർ വെയിറ്റ് ചെയ്യുന്നു. അവരുടെ ഫ്ലൈറ്റ് 5:30 അവർ കൊച്ചിയിലേക്കാണ് പോകുന്നത്. എൻ്റെ ഫ്ലൈറ്റ് എന്ന് പറയുന്നത് വെളുപ്പിന് 3:30. ഞാൻ എയർ ഇന്ത്യ ഫ്ലൈറ്റിന് ബാംഗ്ലൂർക്കാണ് പോകുന്നത്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ഇൻ്റർനാഷണൽ ടെർമിനലിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പോകുന്ന എയർ ഇന്ത്യ ഫ്ലൈറ്റ് മസ്കറ്റിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റാണ്. സോ മസ്കറ്റ് ഹൈദരാബാദ്, ഹൈദരാബാദ് ബാംഗ്ലൂർ ഫ്ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇൻ്റർനാഷണൽ ലോഞ്ചിലിരിക്കുന്നത്. അപ്പം ഇൻ്റർനാഷണൽ എല്ലാ എയർപോർട്ടുകളിലും നമുക്ക് ലോഞ്ചുകൾ അവൈലബിൾ ആണ്. ഈ ലോഞ്ച് എന്ന് പറയുന്നത് പെയ്ഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ലോഞ്ചാണ്. അതായത് നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിലും മറ്റും ഒക്കെയുള്ള VIP അല്ലെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് ഉപയോഗിക്കാവുന്ന വിശ്രമ മുറികളുണ്ടല്ലോ, ആ ഒരു കൺസെപ്റ്റിലുള്ള ഒരു ലോഞ്ചാണ്. അപ്പം നമുക്ക് ഈ ലോഞ്ചിലേക്ക് ആക്സസ് എന്ന് പറയുന്നത് ഏകദേശം 1,500-2,000 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും 2 മണിക്കൂർ നേരത്തേക്ക് 3 മണിക്കൂർ നേരത്തേക്കൊക്കെ നോർമൽ കേസിൽ. അപ്പോൾ നമുക്ക് ഇതുണ്ട് ഇതേപോലെ. ഇപ്പം ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള 2 കാർഡാണ്. ഒന്ന് ICICI ബാങ്കിൻ്റെയാണ്, ഒന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയാണ്. അപ്പോൾ ഈ ബാങ്കുകളുടെയൊക്കെ അത്യാവശ്യം മുന്തിയ ഇനത്തിലുള്ള, അതായത് ടോപ്പ് എൻഡ് കാർഡുകൾ കിട്ടും. പ്ലാറ്റിനം, റൂബിക്സ്, കോറൽ എന്നൊക്കെ പറഞ്ഞ് കുറേ വേരിയൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ കുറച്ച് പ്രീമിയം സെലക്റ്റഡ് ആയിട്ടുള്ള കാർഡുകൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ആനുവൽ മെമ്പർഷിപ്പ് ഫീ ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാർഡുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള എയർപോർട്ടുകളിൽ ലോഞ്ച് ആക്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ജസ്റ്റ് അവർ കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ 2 രൂപ അല്ലെങ്കിൽ 20 രൂപ ഒക്കെ അവർ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി സ്വൈപ്പിംഗ് ഫീ എന്ന് പറഞ്ഞിട്ട് എടുക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ വെരിഫിക്കേഷന് വേണ്ടി. ബാക്കി ശരിക്കും കയറുന്നുള്ള നമുക്ക് കംപ്ലീറ്റ് എക്സ്പെൻസ് ഫ്രീ ആണ്. ലോഞ്ചിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് ഫുഡ് ഫ്രീ ആണ്. കാരണം എയർപോർട്ടിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കണം നിങ്ങൾക്കറിയാം. ഒരു മിനിമം ഒരു 250-300 രൂപ ഇല്ലാതെ ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് എയർപോർട്ടിനുള്ളിൽ കഴിക്കാൻ പറ്റില്ല. ഫുഡ് ഫ്രീ ആണ്. പിന്നെ നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്, കുളിക്കാനുള്ള സൗകര്യമുണ്ട്, പിന്നെ ബാർ ഫെസിലിറ്റി ഉണ്ട്, പിന്നെ ഇതേപോലെയുള്ള നല്ല എന്താ പറയുക ഇരിപ്പിടങ്ങളുണ്ട്. നമുക്ക് കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന വർക്ക് സ്റ്റേഷൻസും അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ അപ്പോൾ അങ്ങനെയുള്ള കാർഡുകൾ നിങ്ങളുടെ ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ലോഞ്ച് ആക്സസ് ഫ്രീ ആയിട്ടുള്ള കാർഡുകൾ നിങ്ങൾക്ക് കിട്ടും. അതിന് ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീ ഒക്കെ ഉണ്ട് കാർഡിന്. ബാങ്ക് ICICI ബാങ്കിൻ്റെ കാർഡാണെങ്കിൽ 1,500 രൂപ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഫീ ഉണ്ട്. സ്റ്റേറ്റ് ബാങ്കിൻ്റെ ആണെങ്കിൽ 300-400 രൂപയൊക്കെ ഉള്ളൂ, കുറവാണ്. നിങ്ങളും നിരന്തരമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള 2-3 കാർഡുകൾ എടുത്തു വയ്ക്കുന്ന നല്ലതായിരിക്കും. ഓരോ കാർഡിനും പല പല ലോഞ്ചുകളിലായിരിക്കും ആക്സസ് ഉള്ളത്. അപ്പോൾ ഏതൊക്കെ ലോഞ്ചിലാണ് നിങ്ങളുടെ കാർഡ് വെച്ചിട്ട് ആക്സസ് ഉള്ളതെന്ന് നോക്കണം. വിസ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ലോഞ്ചുകളുണ്ട്, പിന്നെ അതേപോലെ തന്നെ മാസ്റ്റർ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ലോഞ്ചുകളുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാർഡുകളുണ്ട്, ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ലോഞ്ചുകളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കണം. അപ്പം നമ്മളുടെ ഫ്ലൈറ്റ് ഇപ്പം 3:30 ബോർഡിംഗ് പറഞ്ഞിരിക്കുന്നത്. 3:30 ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ 1 hour ബാംഗ്ലൂർ എത്തും. അപ്പോൾ എന്തായാലും ഞാനിപ്പം വെയിറ്റ് ചെയ്യുകയാണ്. ഇനിയിപ്പം 1 മണിക്കൂറോടെ സമയമുണ്ട്. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോർഡിംഗ് ചെയ്യാനായിട്ട് പോവാം. സോ നമ്മുടെ ബോർഡിങ്ങിന് സമയമായി. 33B ആണ് നമ്മളുടെ ഗേറ്റ് നമ്പർ. സോ 33B പോവാണ്. ഇത് ഇൻ്റർനാഷണൽ ടെർമിനൽ ആയതുകൊണ്ട് ഇവിടെ ധാരാളം ഷോപ്സും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ മിക്കതും ഡ്യൂട്ടി ഫ്രീ ആണ്. നമുക്ക് പാസ്പോർട്ടും അതേപോലെ ഇൻ്റർനാഷണൽ ടിക്കറ്റ് ഒക്കെ ഉള്ളവർക്ക് അത് വാങ്ങാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഗസ് സോ. അപ്പോൾ നമ്മൾ 33B അതാണ് നമ്മളുടെ ഗേറ്റ് നമ്പർ. എന്തായാലും 15 മിനിറ്റ്സ് നേരത്തെ അവിടെ ബോർഡിംഗ് ഒക്കെ തുടങ്ങി. നമ്മളിപ്പോൾ ജസ്റ്റ് എത്തുന്നേ ഉള്ളൂ. 3 മണിയാണ് എൻ്റെ ബോർഡിംഗ് പറഞ്ഞിരുന്നത്, പക്ഷേ ഓൾറെഡി അവിടെ ബോർഡിംഗ് തുടങ്ങി.
കുളിച്ചു, ഫ്ലൈറ്റിൽ കയറി. ഇനിയിപ്പം ഉറങ്ങിയിട്ടില്ല, ഒരു ഒരു മണിക്കൂറുണ്ട്, അതൊന്ന് ഉറങ്ങണം. ബാംഗ്ലൂർ എത്തിയിട്ട് കാണാനേ. സമയം 4:45 ബാംഗ്ലൂർ ലാൻഡ് ചെയ്തു. സുഖമായിട്ടൊന്ന് ഉറങ്ങി. അതിനിടയ്ക്ക് ഒരു സാൻഡ്വിച്ചും ഒരു ജ്യൂസും തന്നുവെന്നും കഴിച്ചു. അപ്പോൾ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ടാണ് എയർ ബ്രിഡ്ജിൽ വന്നിറങ്ങിയത്. അപ്പോൾ ഇനിയിപ്പം ഡൊമസ്റ്റിക് പാസഞ്ചേഴ്സിന് ഇമിഗ്രേഷൻ്റെ കൗണ്ടർ സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ക്യൂ ഉണ്ടാവും. അപ്പോൾ അതിലൂടെ നമുക്ക് ഇറങ്ങിപ്പോവാം. ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ആയതുകൊണ്ട് അതുകൊണ്ടല്ലേ നമ്മളൊന്ന് ഫ്ലൈറ്റ് അവിടെ കാണാം. അപ്പോൾ അതിനപ്പുറത്ത് ഒരു എമിറേറ്റ്സിൻ്റെ ഒരു ഫ്ലൈറ്റും കാണാം. അപ്പോൾ എന്തായാലും നല്ല ഉറക്കക്ഷീണമുണ്ട്. ഇനിയിപ്പം ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് പോണേ. അവിടെ ചെന്നിട്ട് സുഖമായിട്ട് നോക്കണം. ബാംഗ്ലൂർ എൻ്റെ ഒരു ഫേവറേറ്റ് എയർപോർട്ടാണ് ശരിക്കും ബാംഗ്ലൂർ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഐ തിങ്ക് ഇതൊക്കെ ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഓഫീസാണെന്ന് തോന്നി, കാണുന്നത് കണ്ടല്ലേ. ഇവിടെ ധാരാളം ആളുകളിരുന്ന് വർക്ക് ചെയ്യുന്നതൊക്കെ കാണാം. നൈസ്, കൊള്ളാം. അപ്പോൾ നമുക്ക് പോയിക്കൊണ്ടിരിക്കാം. പോവാണ്, എത്രയും പെട്ടെന്ന് ഒന്ന് ഇറങ്ങണം. ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് നടക്കണം ഒരു എക്സിറ്റിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഞാൻ വന്ന ഫ്ലൈറ്റിന് ഇപ്പോൾ ഇവിടെ നിന്ന് വേറെ ഇങ്ങോട്ട് കൂടെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. ധാരാളം ആൾക്കാർ താഴെ ആ ഫ്ലൈറ്റിൽ കയറാനായിട്ട് വീണ്ടും നിൽക്കുന്ന കാണാം. സോ ഇവിടെ നിന്ന് വന്ന് എങ്ങോട്ട് മസ്കരിയിൽ നിന്ന് വന്നാണെന്ന എൻ്റെ അറിവ്. ഹൈദരാബാദ് ഒന്ന്, ബാംഗ്ലൂർ ഒന്ന്, ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയാണെന്ന് അറിയില്ല. ഇവിടെ ഇറങ്ങാൻ നേരം തിരിച്ച് വീണ്ടും മൊബൈലും ബാഗും എല്ലാം ചെക്ക് ചെയ്യുന്നു. മൊബൈലും പേഴ്സും എല്ലാം ബാഗിലിടാൻ പറയുന്നു, ചെക്ക് ചെയ്യുന്നു. എന്തൊക്കെയാണ് അവരുടെ ക്രേസി തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ എയർപോർട്ട്സ്. സോ ഫൈനലി പുറത്തെത്തി. ബാംഗ്ലൂർ ഇപ്പം നമ്മുടെ അറിയാവുന്ന സ്ഥലമാണ്. നമുക്കിവിടെ നിന്ന് ധാരാളം ബസ്സുകൾ, BMTC ബസ്സുകൾ, വോൾവോ ബസ്സുകൾ നമുക്ക് സിറ്റിയുടെ പല ഭാഗത്തേക്ക് കിട്ടും. അപ്പോൾ എനിക്കിപ്പം ശാന്തിനഗറിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ എനിക്ക് ധാരാളം ബസ്സുകൾ ഇവിടെ നിന്ന് തന്നെ കിട്ടും. ഏകദേശം ഒരു 250 രൂപ റേഞ്ചിലാണ് മിക്ക സ്ഥലത്തേക്കുള്ള ബസ് ഫെയർ. അപ്പോൾ തൊട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി തൊട്ട് അപ്പുറത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്, ബസ് സ്റ്റാൻഡ് ഉണ്ട് അവിടെ. സോ നമുക്ക് അവിടെ പോയിട്ട് BMTC ബസ് പിടിച്ചിട്ട് പോകാം. സോ അങ്ങനെ നമ്മുടെ ബസ്സിൽ കയറി. ബസ് ഇവിടെ തന്നെ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ ബസ്സുകൾ കിടപ്പുണ്ട്. മിക്ക സ്ഥലത്തേക്കും ബസ്സസ് അവൈലബിൾ ആണ്. ഇവിടുത്തെ ബസ്സിൻ്റെ റേറ്റൊക്കെ കുറച്ചെന്നൊക്കെയാണ് ബസ്സിൽ പോസ്റ്റേഴ്സൊക്കെ കാണുന്നത്. എനിവേ ലെറ്റ്സ് സീ. അയ്യോ, തണുത്തിട്ട് വിറച്ചിട്ട് ഒരു രക്ഷയില്ല, ഭയങ്കര തണുപ്പ്. ഇറ്റ്സ് റിയലി ചില്ലിങ് ഇൻ ബാംഗ്ലൂർ. ഞാൻ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ശാന്തിനഗർ ബസ് സ്റ്റാൻഡിലാണ്, ജസ്റ്റ് റീച്ച്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഓട്ടോ വിളിച്ച് പോകണം. തണുത്ത് വിറച്ചിട്ട് വയ്യ. അപ്പോൾ എന്തെങ്കിലും കുറച്ചൊക്കെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സോ ദിസ് ഇസ് സുജിത് ഭക്തൻ സൈനിങ് ഓഫ് ഫ്രം ബാംഗ്ലൂർ.